പതിച്ചു കിട്ടിയ 2 സെന്റ് ഭൂമിയിൽ വീട് വയ്ക്കാനാകാതെ നെട്ടോട്ടം ഓടുകയാണ് ഒരു നിർദ്ധന കുടുംബം. ആനാക്കൽ ചങ്ങനംകുളത്ത് ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിനാണ് ഈ ദുർഗതി. തകർന്നു വീഴാറായ ഒറ്റമുറി കൂരയ്ക്കുള്ളിൽ അധികൃതരുടെ കനിവ് തേടി അലയുകയാണ് ഉണ്ണികൃഷ്ണനും കുടുംബവും. മഴ കനക്കുമ്പോഴും വെള്ളം കയറുമ്പോഴും ആശുപത്രികളിൽ അഭയം തേടിയാണ് 2 പെൺകുട്ടികളടങ്ങിയ ഈ കുടുംബം ജീവിതം തള്ളി നീക്കുന്നത്. 2013 കുന്നംകുളം നഗരസഭയുടെ പദ്ധതി പ്രകാരം ഉണ്ണികൃഷ്ണന് വീടിനായി സ്ഥലം വാങ്ങുന്നതിന് 2 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടിയിരുന്നു. ഈ തുകയുപയോഗിച്ച് അന്നത്തെ നഗരസഭാ കൗൺസിലറായിരുന്ന VG അനിൽ ഇവർക്ക് ആനായിക്കൽ പാടത്ത് 2 സെന്റ് സ്ഥലം വാങ്ങി നൽകി. എന്നാൽ തരിശു കിടന്നിരുന്ന ഈ കൃഷിഭൂമിയിൽ വീട് വയ്ക്കാൻ അനുമതി ലഭിച്ചില്ല. തുടർന്ന് വർഷങ്ങളായി കൃഷി ഓഫീസിലും വില്ലേജ് ഓഫീസിലും നഗരസഭയിലും കയറിയിറങ്ങിയെങ്കിലും നീർത്തട സംരക്ഷണ നിയമം ഇവരുടെ മുഴുവൻ സ്വപ്നങ്ങളെയും തകർത്തു. നഗരസഭയ്ക്ക് വേണമെങ്കിൽ ഇവർക്ക് വീട് വയ്ക്കാൻ അനുമതി നൽകാമെന്ന് വില്ലേജ് ഓഫീസർ ശുപാർശ ചെയ്തെങ്കിലും നിയമത്തിലെ നൂലാമാലകൾ ഭയന്ന് നഗരസഭാ അധികൃതർ അതിനും തയ്യാറായില്ല. ഇതിനിടയിൽ തെങ്ങുകയറ്റ തൊഴിലാളിയായ ഉണ്ണികൃഷ്ണന് മരത്തിൽ നിന്ന് വീണ് പണിക്ക് പോകാൻ കഴിയാതെയുമായി. കാര്യങ്ങൾ നടത്തി തരാന്ന് പറഞ്ഞിട്ട് ഒരു 7000 രൂപ റേഷൻ ഫീസും 2 സെന്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തി. അന്ന് തൊട്ടിട്ട് ഈ അനിമാഷം പിന്നാലെ നടക്കുന്നതാണ്. ഇപ്പൊ നടത്തി തരാം, അപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു, ഒരു കാര്യം നടത്തി തന്നിട്ടില്ല. അല്ലാണ്ട് വീട്ടിൽ പഷ്ണിയാണെന്ന് ഈ ചേട്ടന് കാലിനും കൊണ്ട് വയ്യാണ്ടായിട്ട് പഷ്ണി അറിഞ്ഞാണ് ഈ കുടുംബം. ഈ കുട്ടികളും സ്കൂളിലെ ടീച്ചർമാർക്ക് മാത്രം അറിയുന്ന വിഷമങ്ങള് ഒരാളോട് പറഞ്ഞിട്ടില്ലേ പരാതി. വീടെന്ന സ്വപ്നം നടക്കാതായതോടെ മക്കൾക്ക് അസുഖം വരുമ്പോൾ മാസങ്ങളോളം ഇവർ മെഡിക്കൽ കോളേജിലും മറ്റു സർക്കാർ ആശുപത്രികളിലും അഭയം തേടുകയാണ് പതിവ്. 3 മക്കളുടെ പഠനം ഇതോടെ നിലയ്ക്കുന്ന സ്ഥിതിയിലെത്തി. വീടെന്ന സ്വപ്നം സഫലമാകാൻ കളക്ടറേയും മറ്റ് അധികാരികളെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. TCV കുന്നംകുളം.